ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ക്യാരറ്റ് പോളയുടെ റെസിപ്പിയാണ്. തീർച്ചയായും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടാവാതിരിക്കില്ല. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഞങ്ങളെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ 3 മീഡിയം സൈസ് ക്യാരറ്റ് തൊലിയൊക്കെ റിമൂവ് ചെയ്തതിൻ്റെ ശേഷം നന്നായിട്ട് വാഷ് ചെയ്തൊന്ന് വേവിച്ചെടുത്തതാണ്. 3 മീഡിയം സൈസ് ക്യാരറ്റാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ജാറിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതുകൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഏലക്കായപ്പൊടി, 2 പിഞ്ച് ഉപ്പ്, 2 ടേബിൾ സ്പൂൺ മൈദ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മൾ എടുത്തിട്ടുള്ളത് 3 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡറാണ്. ഇതുകൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുത്തിട്ട് കൊണ്ടുവരാം. ഇതിപ്പോൾ നമ്മളിവിടെ ഒട്ടും തരിയൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ നല്ല സ്മൂത്തായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പോള റെഡിയാക്കി എടുക്കാനായിട്ട് ഒരു സോസ് പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ നന്നായിട്ട് തന്നെ ഓയിൽ ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അടിച്ചെടുത്ത മിക്സ് ഉണ്ടല്ലോ, ഇത് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഒരു 2-3 പ്രാവശ്യം ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടും കേട്ടോ. ഈ ഒരു രീതിയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ടാപ്പ് ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാനായി വെക്കാം. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനായി വെക്കാം. ഞാനിവിടെ കരിഞ്ഞു പോവാതിരിക്കാനായിട്ട് ഒരു തവ വെച്ചിട്ട് 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ടാണ് ഇട്ട് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഡയറക്റ്റ് വെച്ച് കൊടുക്കുക, പക്ഷേ കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. മുട്ടയൊക്കെ ആഡ് ചെയ്തിട്ട് റെഡിയാക്കുന്നതാണല്ലോ, അപ്പോൾ കരിഞ്ഞു പോകുന്നത് ഒഴിവാക്കാനും വേണ്ടിയിട്ട് തവയോ അല്ലെങ്കിൽ വല്ല അലുമിനിയത്തിൻ്റെ അടപ്പോ സ്റ്റാൻഡോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെച്ചിട്ട് അതിന് മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുക്കുക. നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട്, ലോ ഫ്ലെയിമിലാണ് പ്രീഹീറ്റ് ചെയ്തത്. ഇനി അടച്ച് വെക്കുകയാണ്. നമുക്ക് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അതിനിടയിലായിട്ട് ഏകദേശം ഒരു 6-7 മിനിറ്റ് ആകുമ്പോൾ നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നട്ട്സൊക്കെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ആ ടൈമിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ ഒരു 6 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇപ്പം നമ്മൾ ഇതിന് മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇത്തിരി ബദാം ഒന്ന് ഈ ഒരു രീതിയിലൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്തിരി കിസ്മിസും എടുത്തിട്ടുണ്ട്. കാഷ്നട്ട് ഉണ്ടെങ്കിൽ ബദാമിന് പകരം കാഷ്നട്ട് തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പം ബദാമാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി രണ്ടും വേണമെങ്കിൽ അങ്ങനെ ആവാം. ചെറുതായിട്ടൊക്കെ ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടാണെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ബദാം ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മൾ മൊത്തത്തിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അടച്ച് വെക്കുകയാണ്. ഇപ്പോൾ അടച്ച് വെച്ചു. ഇനി വീണ്ടും ഒരു 7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഫ്ലെയിം ശ്രദ്ധിക്കുക, ലോ ഫ്ലെയിമിൽ തന്നെ വെക്കുക. ഇത് ബേക്കായതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതിപ്പോൾ ഇവിടെ നമ്മൾ വീണ്ടും അടച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. കറക്റ്റ് ബേക്കായിട്ടുണ്ടോയെന്ന് അറിയാനായിട്ട് സെൻറ്ററിലായിട്ട് ഒന്ന് കുത്തി നോക്കാം. കണ്ടല്ലോ ക്ലീനായി വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതിവിടെ കറക്റ്റ് ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ്. ഇപ്പോൾ ഞാൻ കുത്തി നോക്കി, ക്ലീനായി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്തു, 7 മിനിറ്റ് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങൾ ടൈം തന്നെ നോക്കണ്ട, ഓരോരുത്തരുടെ ഫ്ലെയിമിനനുസരിച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരാം. അപ്പോൾ നിങ്ങൾ കുത്തി നോക്കുക, സ്റ്റിക്ക് ക്ലീനായി വന്നിട്ടുണ്ടെങ്കിൽ മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യുക. കറക്റ്റ് കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ അടച്ച് വെച്ചിട്ട് ഇത്തിരി നേരം കൂടി ഒന്ന് ബേക്ക് ചെയ്തെടുക്കുക. ഇതിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ നിന്ന് എടുത്ത് മാറ്റി നന്നായിട്ട് ചൂടാറാനായി വെക്കുക. ചൂടാറിയതിൻ്റെ ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ നമ്മൾ പോളെ നന്നായിട്ട് തന്നെ ചൂടാറി വന്നിട്ടുണ്ട്. മൊത്തത്തിൽ അങ്ങോട്ട് നന്നായി ചൂടാറിയതിൻ്റെ ശേഷമാണ് നമ്മൾ ഡീമോൾഡ് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ചൂടാറി വരുമ്പം തന്നെ അരികിൽ നിന്നൊക്കെ വിട്ടുവരും. നമ്മൾ വിടിവിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പോളെ ഇരിക്കുന്നത്. അടിവശം ഇങ്ങനെയാണ്, എവിടെയും കരിഞ്ഞിട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, പോളെ നമ്മൾ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും മുട്ടയും വെച്ചിട്ട് ക്യാരറ്റ് പോളയാണ് നമ്മൾ ഇന്നിവിടെ നിങ്ങളെ കാണിച്ചിട്ടുള്ളത്. ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്, ആർക്കും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. പെട്ടെന്നൊരു ഗസ്റ്റ് വരികയാണെങ്കിലും, കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ റെസിപ്പിയാണ്. ഒരുപാട് ചിലവൊന്നും വരുന്നില്ല, അതുപോലെ തന്നെ ഒരുപാട് ടൈമും വരുന്നില്ല ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന റെസിപ്പി തന്നെയായിരിക്കും. എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ, ഈ ഒരു രീതിയിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്ന ഒരു അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള റെസിപ്പി തന്നെയാണ്. ഇനി ഞാൻ നിങ്ങളെ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നിങ്ങളെ ഇതൊന്ന് എടുത്ത് കാണിക്കാം. കണ്ടല്ലോ, ഈ ഒരു രീതിയിലാണ് നമ്മൾ പോളെ ഇരിക്കുന്നത്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെയാണ് കഴിക്കാനും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ പുറകു വശമൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചതാണ്. കണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. റെസിപ്പിയെക്കുറിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായും ചോദിക്കാവുന്നതാണ്, റിപ്ലൈ തരുന്നതായിരിക്കും. ഞങ്ങൾ മുൻപത്തെ വീഡിയോസൊക്കെ കണ്ട് അതിൻ്റെയും കൂടി ഒന്ന് കമൻസ് അറിയിക്കുക. ഇതുവരെ തന്ന നല്ല സപ്പോർട്ട് വീണ്ടും പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്കിഷ്ടാവുന്ന നല്ലൊരു റെസിപ്പിയായി വീണ്ടും നിങ്ങൾ മുന്നിലെത്താം. താങ്ക് യു.